നമ്മുടെ മോട്ടോറുകൾക്കെല്ലാം വരുന്ന പലതരം കംപ്ലൈൻറ്റുകളെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ളത് ഏകദേശം ഒരു 5-6 വർഷം പഴക്കമുള്ള ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പാണ്. അതായത് കിണറിലടിയിൽ ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ ഫേസിൻ്റെ മോട്ടറാണ്. നമ്മൾ അതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ നേരത്ത് അതിന് 0 റെസിസ്റ്റൻസ് ആണ്. അതായത് ഡയറക്റ്റ് ബോഡി എർത്താണ് ഇപ്പോൾ ഈ മോട്ടറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മളത് അഴിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം ചോർത്തി കളഞ്ഞ് അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈൻഡിങ് ചെക്ക് ചെയ്യാൻ നേരത്ത് ഇത് പല സ്ഥലത്തും ആർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ വൈൻഡിങ് കട്ടായിട്ടുണ്ട്. കരിഞ്ഞിരിക്കുന്ന എല്ലാം ഹൈ വോൾട്ടേജിൻ്റെ പ്രശ്നങ്ങളാണ്. സാധാരണ ലൈറ്റിനിങ് ഇടിവെട്ട് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കാറ്. അപ്പോൾ വൈൻഡ് ചെയ്യാൻ മോട്ടർ എടുക്കാൻ വന്ന മനോജനോട് ഇവിടെ വെച്ച് ചെയ്യാമോയെന്ന് ചോദിച്ചപ്പോൾ ആളെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മൾ തന്നെ അത് കട്ട് ചെയ്ത് അതിൻ്റെ വൈൻഡിങ് എല്ലാം എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വൈൻഡിങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1740 അതിൻ്റെ വൈൻഡിങ്ങിൻ്റെ വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതിന് പറ്റുന്ന പുതിയ അതേ ഗേജിലുള്ള വയറെല്ലാം വാങ്ങിച്ചു. അപ്പോഴേക്കും ആശാന്ത ഒരു മാനുവലായിട്ടുള്ള വൈൻഡിങ് ഫോർമറെല്ലാം റെഡിയാക്കി അതിന് വേണ്ട ടേൺസ് എല്ലാം നോക്കി വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളത് പയ്യെ സ്ലോട്ടിലൂടെ ഇറക്കുകയാണ്. അപ്പോൾ ആശാൻ്റെ അനുവാദത്തോടു കൂടി തന്നെ നമ്മളൊന്ന് വൈൻഡിങ് പരീക്ഷിച്ചു. അത്ര ശോഭനമായിട്ടുള്ളൊരു ഭാവി എനിക്കെന്തായാലും വൈൻഡിങ്ങിലില്ല എന്നാണ് ആശാൻ പറയുന്നത്. എന്താണെങ്കിലും അതിൻ്റെ വൈൻഡിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ കേബിളെല്ലാം ജോയിൻ്റ് അടിച്ചു, അതിൻ്റെ ലീഡ് വയറെല്ലാം ജോയിൻ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊന്ന് ഇൻസുലേഷൻ ചെക്ക് ചെയ്തു. ഇൻസുലേഷൻ എല്ലാം ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ ടൈ അടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പമ്പ് ഒന്ന് റീഅസംബിൾ ചെയ്യണം. അതിനുശേഷം ഒന്ന് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് അതിൻ്റെ റണ്ണിങ് ആംസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൈമാറാം. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്രഷർ വാഷ് ചെയ്ത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ സംഗതി അടിപൊളി. താങ്ക്സ് ഫോർ വാച്ചിങ്.